വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. കെമിസ്ട്രി ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ സീരീസാണ്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. മെയിൻ കോഴ്സ് ഫീസ് 20K rupees ആണ്. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് 5K rupees ആണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഈ ഒരു പ്രോബ്ലം അനുസരിച്ചിട്ട് നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനെ മൊത്തം എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്തതിന് ശേഷം കെ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഫോം ചെയ്യാം. K is equal to, നമുക്ക് എന്ത് കിട്ടുമ്പോ, A into T square exponential minus E0 divided by RT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ ഫോം ചെയ്ത് വരും. ഇതെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഇക്വേഷന്റെ RHS ലും LHS നമ്മൾ എന്ത് കൊടുക്കുക, ലോഗ് LN ലോഗ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും മാറും, LN K is equal to, എവിടെയും നമ്മൾ LN കൊടുക്കുകയാണ്, LN AT² e to the power -E0 divided by RT എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. ഇവിടെ കാണപ്പെടുന്ന ഈ LN എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായിട്ട് മാറും, ഇവിടെ LN K is equal to LN A plus LN T square plus LN e to the power minus E0 divided by RT എന്നായിട്ട് മാറും. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും മാറുകയാണ് ചെയ്യാം, LN K is equal to LN A plus 2 LN T. ഇനി ഈ ഒരു ടേമിനെ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് എന്ത് വരും, E0 divided by RT എന്നായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യാം. ഈ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറൻസിയേഷൻ നടത്താം. അപ്പൊ എന്തായിട്ട് മാറും, D by dt of K is equal to, ഈ ടേമിനെ മൊത്തം ടെമ്പറേച്ചർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസിയേഷൻ നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും, D by dt of LN A plus 2 LN T minus E0 divided by RT. ഈ D by dt, ഇവിടെ മൂന്ന് ടേംസ് ഉണ്ട്, ആ മൂന്ന് ടേംസിലേക്കായിട്ട് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ D by dt of K is equal to D by dt of LN A plus D by dt of 2 LN T minus D by dt of E0 divided by RT എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മളൊന്ന് ഡിഫറൻസിയേഷൻ നടത്തുക. എ എന്ന് പറഞ്ഞ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, സോ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ എന്ത് വരും, സീറോ വരും. അതുപോലെ തന്നെ 2 LN T ഉണ്ട്, അതിനെ ഡിഫറൻസിയേഷൻ നടത്തുക. അതുപോലെ തന്നെ E0 by RT, ആ ടേമിനും ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പോ നമുക്കിവിടെ എന്താ കിട്ടുക വെച്ചാൽ, D by dt of K കോൺസ്റ്റന്റിനെ ഡിഫറൻസിയേഷൻ നടത്തുക, നമ്മളിവിടെ സീറോ വരും, പ്ലസ് ഈ ഒരു ടേമിനെ ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പൊ നമുക്കിവിടെ 2 by T എന്ന് വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ടി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. ദെൻ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ വീണ്ടും ഒരു മൈനസ് വരും, ആ മൈനസും ഈ മൈനസും കൂടി എന്തായാലും മാറും, പ്ലസ് ആയിട്ട് മാറും. ദെൻ ടിയുടെ പവർ എന്ന് പറയുന്നത് 1 എന്നുള്ളത് എന്തായിട്ട് മാറും,
r സ്ക്വയർ ആയിട്ട് ചേഞ്ച് t സ്ക്വയർ ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി ബൈ ഡി ടി ഓഫ് കെ ഈക്വൽ ടു സീറോ പ്ലസ് ടു ബൈ ടി പ്ലസ് ഇ സീറോ ഡിവൈഡ് ബൈ ആർ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് കെ ഈസ് ഈക്വൽ ടു ടു ബൈ ടി പ്ലസ് ഇ സീറോ ഡിവൈഡ് ബൈ ആർ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ ഫോം ചെയ്ത് വരികയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറലി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, കെ ഈക്വൽ ടു എ ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഈ നാലാമത്തെ ഇക്വേഷനിൽ നേരത്തെ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും എന്തിടുക, ലോഗ് എടുക്കുക. അപ്പോൾ എൽ എൻ കെ ഈസ് ഈക്വൽ ടു എൽ എൻ എ പ്ലസ് എൽ എൻ ഇ ടു ദ പവർ മൈനസ് ഇ സീറോ ഡിവൈഡഡ് ബൈ ആർ ടി എന്നായിട്ട് മാറും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻസിയേഷൻ നമ്മൾ നടത്താം വിത്ത് റെസ്പെക്ട് ടു ടൈം, സോറി ടെമ്പറേച്ചർ. അപ്പൊ എന്തായാലും മാറും, ഡി ബൈ ഡി ടി ഓഫ് കെ ഈ ടേം സീറോ വരും. അപ്പൊ ഇവിടെ എന്ത് വരും, മൈനസ് ഇ സീറോ ഡിവൈഡഡ് ബൈ ആർ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഫോം ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് കെ ഈക്വൽ ടു ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടും ഡി ബൈ ഡി ടി ഓഫ് കെ ഈക്വൽ ടു ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷന്റെയും അഞ്ചാമത്തെ ഇക്വേഷന്റെയും എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇക്വേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, മൈനസ് ഇ സീറോ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ബൈ ടി പ്ലസ് ഇ സീറോ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഫോം ചെയ്തു വരും. ഇത് എ, ഇത് ഇ സീറോ, ഇത് ഇ എ. ഇനി ഇതിൽ നിന്നും നമ്മൾ എന്താണ് കണ്ടത്, കണ്ടത് ഇ എയുടെ വാല്യൂ. ഈ ടേംസിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇ എയുടെ വാല്യൂ കണ്ടെത്താം. ഇ എയുടെ വാല്യൂ കണ്ടെത്തി കഴിയുമ്പോൾ ഇ എ ഈസ് ഈക്വൽ ടു ടു ആർ ടി പ്ലസ് ഇ സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്നും ഫോം ചെയ്ത് തരാൻ പറ്റും. അപ്പൊ നമ്മുടെ ഓപ്ഷനില് തന്നിട്ടുള്ളതും തന്നെയാണ്, ഇ എ ഈക്വൽ ടു എന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇ എ ഈക്വൽ ടു ടു ആർ ടി പ്ലസ് ഇ സീറോ അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്തു വന്നു. പക്ഷെ നല്ലൊരു പ്രോബ്ലമാണ്, ഞാൻ മൊത്തം സ്റ്റെപ്പ് ഇട്ട് എഴുതിയതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. നിങ്ങൾ അത്യാവശ്യം നല്ല ചെയ്ത് ചെയ്ത് സ്പീഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു മിനിറ്റിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആർക്കെങ്കിലും ഡിഫറൻസിയേഷൻ അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് അതിന് അറിയാത്തവരുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്റ്റെപ്പ് ഇട്ട് ചെയ്തത്. നിങ്ങൾക്ക് അത്യാവശ്യം പണി അറിയാമെന്നുണ്ടെങ്കിൽ വേഗം വേഗം ചെയ്യാം, പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പ്രോബ്ലം ആയിട്ട് മീറ്റ് ചെയ്യാം.